നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ സ്കിന്നിലെ അഴുക്കെല്ലാം കളഞ്ഞ് മുഖത്തിന് നല്ല ഗ്ലോ തരും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ ഈ ഒരു പൊടി വാങ്ങി വെച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ കയ്യിലുള്ള തൈരോ ഇപ്പോൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ തേനോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇത് നല്ല എളുപ്പത്തിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് യൂസ്ഫുള്ളായ വീഡിയോ ആണ് അത് ഹോസ്റ്റലിൽ പഠിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുള്ളായ നല്ലൊരു വീഡിയോ തന്നെയാണിത് കാരണം എന്താ വെച്ച് കൊണ്ട് പറഞ്ഞാൽ ഇത് നമ്മൾ റെഡിമെയ്ഡായി വാങ്ങുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നമുക്കത് സൂക്ഷിച്ചെടുത്ത് വെക്കാനും പറ്റും നമ്മുടെ മുഖത്തിനും നമ്മുടെ കഴുത്തിനാണെങ്കിലും കയ്യിനോ കാലിനോ ഒക്കെ വല്ലാത്തൊരു കളർ ഡിഫറൻറ്റ് തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അപ്പം തന്നെ എന്തെങ്കിലും ഒരു ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ അപ്ലൈ ചെയ്ത് ഒന്ന് ഉണങ്ങുമ്പോൾ നമുക്ക് ഈ മാസ്ക് അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മതി ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യണത് പഞ്ചകർമ്മയുടെ ഇതിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് പ്രൊഡക്റ്റിൻ്റെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോരാതെ ഇപ്പോൾ ഞാൻ വേറൊരു പ്രൊഡക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ ആവശ്യമുള്ളത് നോക്കാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്ന് വെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ് നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ ഇത്രയായിട്ട് നേരെയൊക്കെ കിട്ടിയിട്ടില്ലേ പഴയ ഒരു ഫോണിലാണ് ഞാൻ എടുക്കുന്നത് അത്രയ്ക്ക് ക്ലാരിറ്റി ഉള്ളൂ കാരണം ക്ലാരിറ്റി ഉണ്ടാവില്ലേ ഭയങ്കര മോശമായ ക്ലാരിറ്റിയാണ് പക്ഷേ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം 9-ാം തീയതിക്ക് ശേഷം എനിക്കത് ശരിയാക്കി കിട്ടുള്ളൂ എൻ്റെ ഫോണ് അതുവരെ ഈ ഒരു പഴയ ഫോണിലാട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ഇതൊരു ക്ലേ ആണ് നമ്മൾ മുൾത്താനി മിട്ടി പോലെയൊക്കെയുള്ളൊരു മിട്ടിയാണത് ഇത് ബെൻ ടോണേറ്റ് എന്നാണ് ഇതിന് എഴുതിയേക്കണേ ഇത് പഞ്ചകർമ്മ ആയുർവേദയുടെ ആണ് കേട്ടോ ഈ പ്രൊഡക്റ്റ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഇത് വാങ്ങിയിട്ടുണ്ട് മെയിനായിട്ട് ഞാനല്ല വാങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ടാണ് വാങ്ങിയത് അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇതിന് മുമ്പ് ഞാനൊരു 2-3 വീഡിയോ ഇതേ പഞ്ചകർമ്മയുടെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പഞ്ചകർമ്മയുടെ പ്രൊഡക്റ്റ് കൊള്ളാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ക്ലേ ആണ് ചെയ്യണത് അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് തുറന്നു പ്രത്യേകിച്ച് മണമൊന്നുമല്ല മണമൊന്നുമില്ല ഇതൊരു മണ്ണാണല്ലോ ഇത് മുൾത്താനി മിട്ടിയുടെ ആ ഒരു ഇതല്ല നമ്മുടെ സ്കിൻ നല്ല പോലെ അഴുക്കെല്ലാം കളഞ്ഞ് നല്ലൊരു എന്താ പറയുക ഗ്ലോയിങ് കിട്ടുന്നതാണ് ഇതിൽ എഴുതിയേക്കണത് അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് എടുക്കുക ഒരു 1/2 ടേബിൾ സ്പൂൺ നിറച്ച് ഞാനിപ്പോൾ അത് ഈ ക്ലേ എടുത്തിണ്ടേ പ്രത്യേകിച്ച് ഒരു മണമില്ല കേട്ടോ മുൾത്താനി മിട്ടിയുടെ അതേ ഇതുപോലെ തന്നെയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഈ എന്താ പറയുക ഇതൊരു മുൾത്താനി മിട്ടിയാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആക്കും അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 സ്പൂണ് എന്താ പറയുക തേന് ഹണി ഒഴിക്കണ്ടേ ഹണി ഒന്ന് 3 കട്ടയായതാണ് നിങ്ങളുടെ കേടോ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം 1/2 സ്പൂൺ നിറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സ്കിൻ ഡ്രൈ ആക്കുക കാരണമാണ് ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ തേങ്ങാപ്പാലോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണേ അപ്പോൾ ഞാൻ അതും ഒരു 1/2 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സ്കിൻ നല്ല തിളക്കത്തോടുകൂടി നിൽക്കുന്നതാണ് ഇതിൽ പറയണത് അപ്പോൾ എൻ്റെ ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞു ഫോണ് ശരിയല്ല എൻ്റെ അപ്പോൾ നിങ്ങൾക്കിതിൽ കാണണത് എത്രയെത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിൽ എത്ര എനിക്ക് റിസൾട്ട് കിട്ടിയെന്നുള്ളത് ഞാൻ ചെയ്തിട്ട് കാണിച്ചിട്ട് പറയാം കേട്ടോ കാരണം കണ്ടു പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ക്യാമറയുടെ ഒരു ഇത് ഫോണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫോൺ കേട് വന്നിട്ട് ശരിയായി കിട്ടിയിട്ടില്ല അത് ശരിയായി കിട്ടണവരെ ഈ ഫോണുമായിട്ടാണ് ഞാൻ ചെയ്യുക അത് 9-ാം തീയതിക്ക് ശേഷം എനിക്ക് ശരിയായി കിട്ടുള്ളൂ അതുവരെ ഈ ഫോൺ വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുക അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ഇപ്പോൾ ഞാൻ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ച് ഞാൻ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം കണ്ടുവല്ലോ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞല്ലേ എവിടെ റോസ് വാട്ടർ വെച്ചിട്ടുണ്ടോ മുൾത്താനി മിട്ടി പോലെ തന്നെ ഒരു മിട്ടിയാണിത് അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത് അപ്പോൾ മുഖം ഒന്ന് നനച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി റോസ് വാട്ടറാണ് ഈ ഒഴിച്ചു കൊടുക്കണത് മുഖം ഞാൻ കഴുകിയതാണ് പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്ക് പോലും ഇടാതെയാണ് ഞാനിപ്പോൾ ഒന്ന് വന്ന് നിൽക്കുന്നത് പിന്നെ ക്യാമറയുടെ ഇതും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ മുഖം ഒട്ടും ക്ലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നില്ല ഞാനിപ്പോൾ ഇത് ഒരു മാസ്ക് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണേ
നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇതിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. ഇത് ഡ്രൈ ആവും സ്കിന്ന്, അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് എന്തെങ്കിലും ഡ്രൈ സ്കിന്നുകാർ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിങ്ങളിതുപോലെ എന്തെങ്കിലും ഓയിലോ തേങ്ങാപ്പാലോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്യണേ, അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പുരുവത്തിലൊക്കെ ആവാതെ ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടി അങ്ങോട്ട് മുട്ടി ഞാൻ ഇട്ടിട്ടില്ല, കാരണം നല്ലോണം ഡ്രൈ ആവണതാണല്ലോ. അത് കാരണം മാസ്ക് ഞാൻ അല്ലാതെ നല്ലത്തിരി കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എത്ര നേരം പിടിക്കും ഉണങ്ങാന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ്, അപ്പോൾ നമുക്ക് ഉണങ്ങണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇപ്പം എൻ്റെ ഫേസ് നല്ലപോലെ അതിൻ്റെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം കേട്ടോ. ഇപ്പം ഞാൻ ഫേസ് നല്ലപോലെ കഴുകിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫേസിലെ അഴുക്കൊക്കെ നല്ലപോലെ പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്തോ ഒരു ഗ്ലോ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഓയിൽ ചേർത്തത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഓയിലായി. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര ഓയിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/4 സ്പൂണോ ഒരു 4-5 ഡ്രോപ്സോ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ക്യാമറ കയ്യിലെടുത്തിട്ട് ഫോൺ കയ്യിലെടുത്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ഒരു ഇത്, എൻ്റെ ഫോൺ അത്ര വലിയ ഒരു പഴയ ഫോണായതുകൊണ്ട് അതിൻ്റേതായ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണുള്ളൂ. പക്ഷേ നേരിട്ട് ഞാനിപ്പോൾ കണ്ണാടി നോക്കിയപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ ഇതിൽ കാണുന്നേക്കാളും ഒരു പ്രത്യേക ഒരു ഗ്ലോ ഉണ്ട്. പിന്നെ ഈ ഓയിലി ഓയിലി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ഞാൻ ഓയിൽ ഒഴിച്ചതുകൊണ്ട് ആദ്യമായതുകൊണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു ടൈം കൂടി വേണം. അപ്പോൾ ഒരു 4-5 ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടു ചുണ്ടിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.